എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നതേം ഒരു കിടക്കാച്ച സ്കോർ അംഗൻവാടി ഗെയിപ്പാണ്. എന്നാലും നേരെ പ്ലസ് എല്ലാം വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുടകത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇനിമീസ് ആണ് രക്ഷയില്ല. അവിടെ ഇവിടെ കാര്യം കുറെ പേര് പറഞ്ഞു പോയിരിക്കുകയാണ്. എന്നാലും കൈമാണെങ്കിൽ രണ്ട് ഷോർട്ട് റേഞ്ച് കണ്ട് ഒരുത്തവർക്ക് താഴത്തോടെ എങ്ങോട്ടോ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് നടത്തില്ല മിക്കാറും താഴ്ന്ന് ലുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഒരുത്തവർക്ക് സൈലൂട്ട് ഓടിപ്പോന്നുണ്ട്. ഞാൻ അവനെ കണ്ടത് കൂടിയില്ലേ. അതിന് മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഒരുത്താണെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലും അടിച്ചു പിടിച്ചിട്ട് ഫസ്റ്റ് കിലോ അടിച്ചു മാറിയിട്ടാണ്. ചെക്കൻ എന്നെ പോലെ തന്നെ സോളോവാ സ്കൂൾ കളിക്കണി വന്നൊരു മുതലായിരുന്നു. ഓക്കെ, എന്നാലും ഫസ്റ്റ് കിലോ അടിച്ചാലും നേരെ അവനെ ഒരു ലൂട്ടുകളൊക്കെ ഒരു ലോങ് റേഞ്ച് കണ്ടിണ്ടോ എന്നറിയില്ലാണ് നോക്കിയത്. പക്ഷെ അവരാണെങ്കിൽ ലോഞ്ചറോ എന്തോ വിടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബാക്ക് അടിച്ചു, കാരണം അഥവാ പണി കിട്ടിയാലോ. നേരെ ബാക്ക് അടിച്ച് നേരെ ഓടിക്കൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ വിടുന്നില്ല, തുരത്തി തുരത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആണെങ്കിൽ MP5 അല്ലേ, ചിലപ്പോൾ ഒരു ലോങ് റേഞ്ചിലാണെങ്കിൽ പണി കിട്ടിയാലോ. അത്രയും ബാക്ക് അടിച്ചായിരുന്നു അവനാണെങ്കിൽ വന്നുകൊണ്ടിരിക്കണം. നോക്കുന്ന സമയത്ത് എവൻ എൻ്റെ മിടുക്കാൻ ഇന്നാണ് എനിക്ക് വേണ്ടത്. കാരണം ഇവൻ ലോബിയിലില്ലേ, കുറച്ച് അഹങ്കാരം കാണിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇമോട്ട് ഇങ്ങനെ വാരി വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ചിരിക്കുന്ന ഇമോട്ട് കപ്പട്ടപ്പടപ്പടയാട്ടെ വെച്ച് വിട്ടുകൊണ്ടിരിക്കായിരുന്നു. അപ്പളേ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. എന്നാലും കിട്ടിയില്ലേ. അത് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, എൻ്റെ കൊടിയും കണ്ടിരിക്കട്ടെ എന്നറിയില്ലേ. ഞാനും വിട്ട് കളഞ്ഞായിരുന്നു, കാരണം അവൻ്റെ ടീമേറ്റ് എല്ലാം കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഡെത്താവുന്നില്ല, എത്ര ഇമോട്ട് വേണമെങ്കിലും ഇട്ടോ ഇന്നെ ഞാൻ റിവെഞ്ച് എടുക്കും എന്ന രീതിയിലാണ് തോന്നുന്നത് അവൻ മനസ്സിൽ വെച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം കിട്ടാൻ തന്നെ എന്നെ പറ്റും റിവെഞ്ച് എടുക്കുക എന്നറിയില്ലേ. ഞാനും മനസ്സിൽ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വീണ്ടും ഒരുത്തിന് ഇവിടെ ഉണ്ട്. ഇവൻ തന്നെ ഓക്കെ. എന്തായാലും അവനാണ് എന്തോ നോക്കിക്കൊണ്ടിരിക്കണം. നേരെ അടിച്ചുപിടിച്ചോളൂ തന്നെ വെറുതെ തുള്ളി എവരാടാ നേരെ കിട്ടില്ലേ അടിച്ചിടും. കുറച്ച് ബേഡിഷോടും കൊടുത്തിട്ട് അവനും കൂടി നോക്കിട്ടാൽ എന്തായാലും മൂന്ന് കില്ലേയും ഇവിടുന്ന് മാത്രം വരി കിട്ടുന്നതായിരിക്കും. ഒരുത്തിനും കൂടി കൊല്ലാണെങ്കിൽ അവർ സ്കൂൾ മൊത്തം വൈപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാല് പേരായിട്ടാണ് തോന്നുന്നു ഇവിടെ ഇറങ്ങി. ഒരു സ്കൂൾ തന്നെ ആയിരിക്കും, പക്ഷെ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് കണ്ടത്. ഓക്കെ, എന്നാലും ഒരു സ്കൂൾ തന്നെ ആയിരിക്കും വിചാരിക്കാം, പറയാനൊന്നും പറ്റത്തില്ലല്ലോ. ഓക്കെ, എന്നാലും നാല് കില്ലും കൂടെ അടിച്ചിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റേ റിവ്യൂ അടിച്ച് വിടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും ലൂട്ടൊക്കെ അടിച്ചു വരുന്ന സമയത്താണെങ്കിൽ സൂപ്പർ ഡ്രോപ്പാണ് നോക്കിയത്. നോക്കുമ്പോൾ എഴുത്താണെങ്കിലോ എന്നെ പോലെ തന്നെ സൂപ്പർ ഡ്രോപ്പ് കണ്ടിട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഒന്ന് വലിച്ചായിരുന്നു, കിട്ടിയല്ലേ അടിച്ചിടായിരുന്നു. തല അടിച്ചു പിടിച്ചാൽ കില്ലും കൂടി കമ്പ്ലീറ്റ് ഇടും. നോക്കുന്ന സമയത്ത് ഒരുത്താണ് കിളി പോയി നിൽക്കുവാണോ ഇനി മെഷറൂം അടിക്കണോ അറിയത്തില്ല. എന്നിട്ട് രണ്ടടിക്ക് അവനും കൂടി തല വിളിച്ചായിരുന്നു. പവം പയ്യൻ എന്താ ലൂട്ടുണ്ടോ നോക്കുന്ന സമയത്തോ ലൂട്ടൊന്നും ഇല്ല അവൻ. ലൂട്ട് ഒരു ഗ്യാൻ കണ്ട അങ്ങനത്തെ എന്താണ് തോന്നുന്നുണ്ടായത്. ഓക്കെ, എന്നാലും ഞാൻ നോക്കിയില്ലാട്ടെ, ഞാൻ ചുമ്മാ അടിച്ചതാണ്, ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, എന്നാലും ഇവിടെ ആണെങ്കിലോ ഒരു ഇനിമൂടെ പറന്നു വന്നിരിക്കാണ്. പവം പയ്യൻ എന്തായാലും അവനെയും കൂടിയും അടിച്ചിട്ട് നോക്കിട്ടായിരുന്നു. എന്തായാലും അവനാണെങ്കിൽ ഇപ്പം ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും റിവ്യൂ അടിച്ചാണ്, അവിടെ നിന്ന് പറന്നു വന്ന ടീംസാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നാലും 7 കിലോ കൂടെ അടിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ ഇനിമിസാണ് കാണുന്നില്ല, ഇവിടേക്കാണെങ്കിൽ ഇവിടെ നിന്നാണ് റിവ്യൂ അടിച്ചെന്നിരിക്കാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലൊക്കെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് പേവറാണിക്കാണ് നോക്കണേ. ഓക്കെ, എന്തായാലും ഇവിടെയാണ് കുറച്ച് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലമാടാ നീയാണല്ലേ ഇവിടെ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുന്നത് മുതലേയും. നിങ്ങൾ നോക്കുക സമയത്തില്ലേ അവനെ അടിക്കേണ്ടി വന്ന് ഇനി വേണോ അറിയത്തില്ല. സല്യൂട്ടാണ് ഗുരുതനോട് ഓടി പോകുന്നുണ്ട്. ഇനി ഇവരുടെ ടീംമേറ്റ് ആണോ അറിയത്തില്ല. ജസ്റ്റ് മോനെ നിന്റെ ഒരു ഭാഗ്യമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്നാലും കില്ല കംപ്ലീറ്റ് ചെയ്തു. എന്നാലും ഒരു അവനാണെങ്കിലോ റിവൈവും കൂടെ അടിച്ചു വിട്ടു. എന്നാലും നോക്കാൻ എന്തായാലും നേരെ ബാക്ക് അടിച്ചു. കാരണം ഇവിടെ നിന്നാണ് എനിക്ക് അടിയിട്ടേ നടത്തി, നിന്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് അടിച്ചവനാണ് എനിക്ക് തോന്നി. നോക്കുന്ന സമയത്ത് ഇതേ ഒരു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അടിച്ചടിച്ചടിച്ചാണ് അടിച്ചുവിടും എൻ്റെ മോനെ. നല്ലൊരു അടിച്ചുവിടും ഓടിച്ചോടും കൊടുത്തിട്ട് അവനൊന്നും പറ്റിയില്ലായിരുന്നു. എന്നാലും അവനെയും കൂടി മുകളിൽ നിൽക്കുന്ന എനിമീനെയും കൂടി അടിച്ച് നോക്കിട്ടു. നോക്കാൻ റൈറ്റ് സൈഡിൽ എവിടുന്ന് ഒരു ഇനിമാണെങ്കിൽ അടിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. അടിച്ചോളൂ എൻ്റെ മോനെ, അവൻ ഉണ്ടല്ലേ, ഇപ്പോഴും ജീവിതം ഉണ്ടല്ലേ. അവൻ തന്നെയാണ് തന്നെ അടിച്ചത്, അത് ഈ സൈഡിൽ നിന്ന് അടിച്ചാണോ അറിയത്തില്ല. എന്നാലും അവനെ കാണുന്നില്ല, ഇപ്പോൾ ഒരു അടിച്ചുകൊടുത്ത് ഒരു തന്നെ വിട്ടലോടാം. അവനെവിടെ, അവനെയും കാണുന്നില്ല റിവ്യൂ അടിച്ചു, പിള്ളേരെയും കാണുന്നില്ല. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടല്ലേ, ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ പേട്ടത്തലി നോക്കി നിൽക്കുകയാണ്. എന്നാലും അവനാണെങ്കിൽ നോക്കായോന്ന് അറിയത്തില്ല, അവൻ എന്തോ ചെയ്യാണ് അവിടുന്ന്. ഓക്കെ, എന്നാലും അവനും കൂടി കുറച്ച് ഡാമേജ് എടുത്തിട്ട് നേരെ ബാക്ക് അടിച്ചു. കാരണം ഇവിടുന്നൊക്കെ ഇൻവെസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. റിവൈവ് അടിച്ചിട്ട് കണ്ടിട്ടാണോ അതോ സോണി വരുന്നുണ്ടല്ലേ, സോണിൻ്റെ പിന്നാലെ വരുന്നതാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ മോനെ ജസ്റ്റ് മിസ് ഒന്ന് കൃത്യം ഓടിയാണെങ്കിൽ മിക്കാറും എന്നെ തലക്കിട്ട് കൊണ്ടേനെ. എന്നാലും അവനും കൂടി ഒരു ഗ്രേഡും കൂടി തൂക്കിയിട്ട് അരി കില്ല കംപ്ലീറ്റാണ് നോക്കിയായിരുന്നു. പക്ഷെ നടന്നാൽ നോക്കിയാൽ റൈറ്റ് സൈഡിലൊക്കെ ഫുൾ എനിമീസാണ്, അവിടെയൊക്കെ കൂട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അരി കില്ലും കൂടി കമ്പനി ചെയ്ത് കുറച്ച് ഏറെ തീരെയില്ലായിരുന്നു. പെട്ടെന്ന് ഏറെ ഫുള്ളായിട്ട് എത്രയോ ക്ലൂവാണ് ഇരുന്നേ, ഒരു രക്ഷയില്ല, മൊത്തം ക്ലൂവാണ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് ഇതേ പോലെ ഇവനെല്ലാം ഇപ്പം കൊന്നത് ആദ്യം എനിക്ക് തോന്നിയിട്ട്
മുകളിലത്തെ ഒരു എനിമീനെ കൊന്നില്ലേ, അതേ എനിമിയാണെന്നൊന്ന് വീണ് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നുണ്ട്. നേരെ അവനെയും കൂടെ അടിച്ച് നോക്കിയിട്ട് 11 കിലും കൂടെ അടിച്ചിട്ട് വീട് 17 പേരും കൂടെ അലേ. എൻ്റെ മോൻ എന്തോന്നടാ അവസ്ഥയാണല്ലോ. നല്ല കില്ലിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 20 കില്ലിടുന്നത് പെവറായിരിക്കും. അവസാനം പറഞ്ഞ പോലെ തന്നെ ഒരു കില്ല വരെ കിട്ടിയില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റിവൈവിങ് നടക്കുന്നുണ്ടാം. അലേവ് കുറയുന്നതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടേ. ഈ ഒരു മാപ്പാണ് മാപ്പൊരു അതായത് ഈ ഒരു മാപ്പാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റിവൈവിങ് നടന്നുകൊണ്ടിരിക്കാണ്ട്. കാരണം അവിടെ ഇവിടെയൊക്കെ വെന്നിമേഷനും പിന്നെ ഓപ്പൺ പ്ലേസും അല്ലേ. എല്ലാവന്മാരും അടിപൊളിയായിട്ട് റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും 12 കിലോ അടിച്ചു മാറ്റിയായിരുന്നു. എന്നാലും എനിമീസ് ആണെങ്കിൽ വീണ്ടും 13 പേര് 14 പേര് ഇങ്ങനെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട്. റിവൈവിങ് ആണ് എവിടുന്നാണ് അടിക്കുന്നത് ഒരു പിടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഉച്ചനങ്ങ് പറഞ്ഞു എന്നൊന്നും അറിയത്തില്ല. സൈലൂട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സൗണ്ട് വന്നേ. ബാക്കിൽ എനിമി ഉണ്ടോ എന്ന് അറിയാൻ നേരെ ബാക്കിലൂടെ സമയത്ത് അവൻ അടിക്കുന്നു. കിട്ടില്ലേ അടിച്ചിട്ട് പിന്നെ അടിച്ചൊന്നും കൊണ്ടതുമില്ല. എന്തോന്നണേ, നല്ലൊരു ഡാമേജ് എടുത്താണല്ലോ. അവസാനം ബോൺഫയർ ഇട്ടേ, ജസ്റ്റ് ഒന്ന് തട്ടിക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. കാരണം ചിലപ്പോൾ ഒരു 5, 2, 3 HP-ലൊക്കെ ആയിരിക്കും രക്ഷപ്പെടുക. അതുകൊണ്ടാണ് ഒരു ബോൺഫയർ ഇട്ടത്. ഓക്കെ, എന്നാലും കളി തീരാനായില്ലേ. ഇനി ബോൺഫയർ വെച്ചിന് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടുമോയെന്ന് അറിയത്തില്ലേ. എനിക്ക് അതിന് വലിയ പിടുത്തമില്ല. നമ്മൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ കൈ നിന്ന് പോയി ഈ ബോൺഫയർ. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കില്ലായിരുന്നു. പണ്ടേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഓം ഉണ്ടാകത്തില്ല. ഓക്കെ, എന്തായാലും 14 കിലോ അടിച്ചാലും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഒരുത്തന്നെ സൈഡിൽ കണ്ടു. എന്തായാലും അവനും കൂടി തീർത്ത് പെട്ടെന്നൊരു ഏറം എടുക്കേണ്ടി പെട്ടെന്ന് ഓടിയെന്ന സമയത്താണ് ഒരുത്തന സൈഡിൽ നിന്ന് എത്തി നോക്കുന്നത്. എൻ്റെ മോനെ ഇവിടെ നിന്ന് പണിയിട്ടോ, നമ്മൾ ഒരുത്തനും കൂടെ എൻ്റെ അവനെ ജസ്റ്റ് ഉണ്ടാം. നല്ലോണം കിട്ടി, ഞാൻ അവനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അവനെന്നെ കണ്ടിട്ടില്ല എന്നതിലാണ് ഞാൻ വിട്ടുള്ളത്. പക്ഷേ എൻ്റെ ബാക്കിൽ നിൽക്കുന്നതിനാണ് എന്നെ കണ്ടിട്ട് നേരെ നോക്കി അടിച്ച് കിട്ടില്ല. അടിച്ചുകൂടി എൻ്റെ അവനെ ജസ്റ്റ് വെച്ചത് അടിച്ചുകൂടൊന്നും പോരല്ലോടെ. 75 തരുന്നു. അവസാനം ആ കില്ലും കൂടി കിട്ടിയില്ലേ. എവനോ കില്ലടിച്ചു. നമ്മൾ അതിൻ്റെ മുകളിൽ കാണാൻ കൂട്ടടി നടന്നുകൊണ്ടിരിക്കാണ്ട് ഹാൻഡ് ഗണ്ണ് വിത്ത് ഹാൻഡ് ഗണ്ണ് വെച്ചിട്ട് പേപ്പർ 1 മാസം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു. നേരെ അടിച്ചുപിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് എന്നാലും 15 കിലോ സെറ്റായിരിക്കും. നമ്മൾ ഒരുത്തണമെങ്കിലോ പോയിക്കൊണ്ടിരിക്കാണ്ട് ഗണ്ണൊക്കെ പിടിച്ച് എങ്ങോട്ടാണ്. നേരെ അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ട് എല്ലാം ഇപ്പം റിവ്യൂ അടിച്ചിറങ്ങുന്ന കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റിവ്യൂയിങ് ആണ് ഒരു മാച്ചിൽ കാണാൻ വേണ്ടി പറ്റിയത്. കാരണം നല്ല റിവ്യൂ വെച്ചാൽ നല്ല റിവ്യൂയിങ് ആയിരുന്നു. ഞാൻ വെച്ചാൽ എങ്ങനെയൊരു 20 കില്ലെങ്കിലും മുകളിൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നോ രക്ഷയായിരുന്നു. എല്ലാം അങ്ങനെ ഓപ്പൺ പ്ലേസിലെല്ലാം നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ റിവ്യൂ അടിക്കുന്നതിനനുസരിച്ച് ആ റിവ്യൂ അടിച്ചിട്ട് ഇറങ്ങുന്ന പിള്ളേർ അപ്പം തന്നെ സമാധിയാക്കുന്നൊരവസ്ഥയാണ്. ഓക്കെ, എന്നാലും ഒരുത്തരും കൂടി അവനും കൂടി പേട്ടത്തിൽ അടിച്ചു പിടിച്ച് അവനും കൂടി നോക്കിട്ട് അവസാനം ഒറ്റ എനിമ കൊണ്ട് ബാക്കിയില്ല. അവൻ നമ്മളെന്തായാലും കണ്ടല്ലോ. എന്നാലും അതിൻ്റെ വീട്ടിനകത്തെല്ലാം എനിക്ക് തോന്നുന്നു ഡ്രോപ്പിൻ്റെ ബാക്കിലാണോ അറിയത്തില്ല. മിക്കവാറും ഡ്രോപ്പിൻ്റെ ബാക്കിലായിരിക്കും എനിക്ക് തോന്നുന്നു. എന്നാലും ടെസ്റ്റ് നമ്മളെല്ലാമെങ്കിൽ ഫ്രീസില്ലേ, ഒന്ന് തൂക്കിയെറിഞ്ഞു. മോനെ അവിടെ തന്നെയുണ്ടല്ലേ, ഒന്നും കൂടി തൂക്കിയെറിഞ്ഞു. അതുകൊണ്ട് പേടിച്ച് വരുമ്പോൾ നോക്കുക സമയത്ത് വന്നുകൊണ്ടിരിക്കണ്ട. ഓക്കെ, എന്തായാലും ഗേരണും കൂടി തൂക്കിയെറിഞ്ഞ് കിട്ടുമോ എന്ന് അറിയത്തില്ല. നോക്കുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ പോയി പെടുകയും ചെയ്തു. എന്നാലും സെറ്റ് മാച്ചായിരുന്നു. ഓക്കെ, എന്നാലും ഇഷ്ടപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തയ്യാറ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഡിലേ ഒരു ഡെയിലി നമ്മൾ രാവിലെ തന്നെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.